ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് മീനച്ചിൽ ഹോംസിന്റെ വീഡിയോ ആരംഭിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിലാണ്. ബസ് റോഡുമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 100 മീറ്റർ 150 മീറ്റർ ദൂരം മാത്രമുള്ള ഒരു 12.5 സെന്റ് സ്ഥലവും ഒരു 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വീടുമാണ്. അപ്പോൾ ഇത് നല്ലൊരു അഴകുള്ളൊരു വീടാണ്, നല്ല അഴകത്തൊരു വീട്. കിണർ വെള്ളം പറ്റാത്തത്, വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി സ്വന്തക്കാർക്കായി വീഡിയോ ഷെയർ ചെയ്യുക. ഈ ക്രിസ്മസ് പുതുവത്സരത്തിൽ 2022 ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആകട്ടെ, സ്വന്തമായിട്ട് പണിയുവാനാണെങ്കിലും വാങ്ങുവാനാണെങ്കിലും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മിനിച്ചിൽ ഹോംസ് പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാ മിനിച്ചിൽ ഹോംസ് നമ്മുടെ വീഡിയോ ഇതാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഈ തൊട്ടപ്പുറത്തെ വീട് കൊടുക്കാനുള്ളതാണ്, അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഇത് 12.5 സെൻറ്റ് സ്ഥലമുണ്ട്, നല്ല ഒരു മുറ്റം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല മുറ്റം സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ നല്ല ഒരു അടിപൊളി വീട്, അടിപൊളി ദൃശ്യങ്ങൾ, അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുറ്റത്ത് ചിപ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നു, അത് മുറ്റം അളവിനനുസരിച്ച് കെട്ടി തിരിച്ചെടുത്ത് ചിപ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് കിണർ, ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ. വെള്ളം ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ്, നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം കണ്ടു നമ്മളിഞ്ഞ് ബൈക്ക് സൈഡ് വഴി ബൈക്കിലെ ദൃശ്യങ്ങൾ സൈഡ് വഴി ബൈക്കിലെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാം നല്ല അടിപൊളി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ സ്ഥലത്തിന് ഇങ്ങനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 50 ലക്ഷം രൂപ ചോദിച്ചാൽ നെഗോഷ്യബിൾ ആണ്. 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത്. മൂന്ന് ബെഡ്റൂം 3 അറ്റാച്ച്ഡ്. അപ്പോൾ ഇത് ഈ ഫ്രണ്ടിൽ കാണുന്ന പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലവും കൂടി വേണമെങ്കിൽ നമുക്ക് മേടിക്കാം പിന്നീട്. അപ്പോൾ അങ്ങനെ അതും വേണമെങ്കിൽ ഒരു വിലയ്ക്ക് നമുക്ക്, കൂടുതൽ സ്ഥലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നല്ലൊരു കൺസെപ്റ്റ്, നല്ലൊരു രീതിയിൽ പണിതിരിക്കുന്ന നല്ലൊരു വീട്. ചോദ്യവല നമ്മൾ പറഞ്ഞു. ഇതാണ് ഫ്രണ്ടിൻ്റെ ചുറ്റുവട്ടം നമ്മൾ കണ്ടു. ഫ്രണ്ട് ജനൽപ്പാളികളൊക്കെ നോക്കിക്കോളൂ, എല്ലാം തേക്കാണ് കൊടുത്തിരിക്കുക. ഇത് കാർ പോർച്ച്, നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ചാണ്. കാർ പോർച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്തു. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു തലയെടുപ്പുള്ള നല്ലൊരു മെയിൻ ഡോറ്, തേക്കിൻ തടി കൊണ്ടുള്ള മെയിൻ ഡോറ്, കട്ടള തേക്കിൻ്റെ പാനൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വീകരണ മുറിയിലേക്ക് കയറുകയാണ്. സ്വീകരണ മുറിയിലാണെങ്കിൽ നല്ല ഡിസൈൻ വർക്കാണ് ചെയ്തിരിക്കുക. നല്ലൊരു കൺസ്ട്രക്ഷൻ എന്ന് മാത്രമേ ഈ വീടിനെക്കുറിച്ച് പറയേണ്ടതുള്ളൂ, കാരണം അത്രയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ തന്നെയാണ്. അകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഇഷ്ടപ്പെടാതെ പോവില്ല, 100% ഗ്യാരണ്ടിയാണ്, ഇഷ്ടപ്പെടാതെ പോവില്ല എന്നുള്ളത്. വീടിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു പ്രശ്നങ്ങളും ഈ വീട് പറയില്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടിയാണ്. അത്ര നല്ല വീടാണ്. വെർട്ടിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഈ വലതുവശത്ത് കാണുന്നത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ എടുത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കബോർഡ് ഡോറ് പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ടോയ്ലറ്റ്, ടോയ്ലറ്റ് അറ്റാച്ച്ഡാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ ടോയ്ലറ്റിലെല്ലാം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് ഡൈനിങ് ഹാള്, ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ അടുത്ത കിച്ചണാണിത്. കിച്ചണിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തേക്കിൻ്റെ നല്ല തടിയുടെ വർക്കുകൾ തന്നെ ചെയ്തിട്ടുള്ള നല്ല ഒന്നാം തരം കബോർഡാണ്, കബോർഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുക. ലാസ്റ്റ് ക്ലീനിങ് ഒക്കെ ഉണ്ട്, ക്ലീൻ ചെയ്ത് മൊത്തം എടുത്ത് മാറ്റി എല്ലാം ക്ലീൻ ചെയ്തൊക്കെ എടുക്കേണ്ട പരിപാടിയും കൂടെ ഉണ്ട്. അതൊക്കെയുള്ളൂ ഇനി പരിപാടികൾ, പണികൾ, ബാക്കി എല്ലാ പണികളും തീർന്നിരിക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ വീടിന്റെ മനോഹരമായ വീടിന്റെ കിച്ചന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പുകയില്ലാത്ത അടുപ്പ്. ഇത് വീണ്ടും ഡൈനിങ് ഹാൾ വഴി അപ്പുറത്ത് രണ്ട് ബെഡ്റൂമും കൂടെയാണ്. ആ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ്. അപ്പോൾ ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണെല്ലാം എന്ന് ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നല്ല നല്ല എന്താ പറയുന്ന ക്യൂട്ടായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണിത്. ഇതാണ് ആ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. മീനച്ചൽ ഹോംസിന്റെ ഫോൺ നമ്പർ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ നമ്പർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് കോൾ എടുക്കാൻ പറ്റാത്ത ബിസി ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ വീടിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇത് അടുത്ത ബെഡ്റൂമാണ്. ഇത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. മിറർ ലാമ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വീട് എന്ന് തന്നെ പറയേണ്ടി വരും. ബസ് റോഡുമായിട്ട് 150 മീറ്റർ ദൂരമാണ് ബസ് റോഡുമായിട്ടുള്ളത്. ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളം ബസ് റോഡ് തന്നെ പോവുക. ബസ് റോഡിൽ നിന്ന് 150 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മതി. അതാണ് വീടിന്റെ ലൊക്കേഷൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ വിളിച്ച് ചോദിക്കും. പക്ഷെ നമ്മളിങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ്. കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർ നേരിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ട്രെൻഡ് ചില ആൾക്കാർക്ക് 100% ആരും എന്താ പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത്, ചില ആൾക്കാർ. അപ്പോൾ ആ ചില ആൾക്കാരെ പേടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ലൊക്കേഷൻ പറയാത്തത്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ലൊക്കേഷൻ, നല്ലൊരു വീട്, നല്ലൊരു പ്രൈം ഏരിയ, ഹൗസിംഗ് ഏരിയയാണ്. നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുണ്ട്. മക്കളൊക്കെ NRIs ഒക്കെ ആണെങ്കിൽ, വിദേശത്തൊക്കെ ആണെങ്കിൽ, പേരൻസിനൊക്കെ തന്നെ താമസിക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു വീട് തന്നെയാണ് ഇത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനച്ചൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.